അങ്ങനെ ബാസ വേഴ്സസ് മയോർക്ക മാച്ച്, ഈ ഒരു മത്സരത്തിൽ ബാസ 2-2 സമനിലയാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബാസ ഒരുക്കിയ സ്റ്റാർട്ടിംഗ് ഇലവൻ എന്ന് പറയുന്നത് ഗോൾ കീപ്പർ സാന്ത് ടേർസ്റ്റെഗൻ, ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ചാവി രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ജൂൾസ് കൂണ്ടയ്ക്ക് പകരമായിട്ട് അറോഹും അതേപോലെ തന്നെ ക്രിസ്റ്റ്യൻസണിന് പകരമായിട്ട് ഇനിഗോ മാർട്ടിനസും പിന്നെ ജാവോഗൻസിലും ബാൾഡി ആയിരുന്നു ഉണ്ടായത്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഗാവി, ഗുണ്ടുവാൻ അതേപോലെ തന്നെ ഓറിയൽ റൊമയും, അറ്റാക്കിലേക്ക് വരുമ്പോൾ ചാവി വീണ്ടും ഒരു മാറ്റം വരുത്തി ഈ ഒരു ലെവൻഡോസ്കിക്ക് പകരമായിട്ട് ഫറാൻ ടോറസ് ആയിരുന്നു നമ്പർ 9 റോള് കളിച്ചത്. അതേപോലെ തന്നെ റഫീനിയും ജാവോ ഫിലിക്സും ഉണ്ടായിരുന്നു. അപ്പോൾ മാച്ചിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ 8 മിനിറ്റിൽ തന്നെ മയോർക്ക ആദ്യ ഗോൾ നേടി. ടേഴ്സെക്കൻഡ് മിസ്റ്റേക്കിലൂടെയായിരുന്നു ഈ ഒരു മയോർക്ക ലീഡ് നേടുന്നത്. അത് കഴിഞ്ഞ് 41 മിനിറ്റിൽ റഫീനിയ സമനില നേടി. റഫീനിയുടെ ഔട്ട്സൈഡ് ബോക്സ് ഗോളായിരുന്നു അത്. കിഡിലം ഗോൾ എന്ന് വെച്ചാൽ കിഡിലം ഗോൾ. ഈ ഒരു താരത്തിൻ്റെ ഈ ഒരു ഗോളും കാര്യങ്ങളൊക്കെ ഈ ഒരു ലീഡ്സ് യുണൈറ്റഡിൽ ഉള്ള സമയത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ സെയിം സ്റ്റൈൽ ഓഫ് ഗോള് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഈ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിൽ മയോർക്ക വീണ്ടും ഒരു ഗോൾ നേടി. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഹാഫ് അവസാനിച്ചപ്പോൾ ബാഴ്സലോണ 1 മയോർക്ക 2. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ ചാവി ചില മാറ്റങ്ങൾ വരുത്തി. ഫെറാൻ ടോറസിന് പകരമായിട്ട് ലെവൻഡോസ്കിയെ കൊണ്ടുവന്നു, അതേപോലെ തന്നെ ഓറിയൽ റൊമയോവിന് പകരമായിട്ട് ഫെർമിൻ ലോപ്പസിനെ കൊണ്ടുവന്നു, ഫെലിക്സിന് പകരമായിട്ട് ലെമീൻ യമാലിനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ഇനിഗോ മാർട്ടിനസിന് പകരമായിട്ട് ജൂൾസ് കൂണ്ടയും കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ച് വരുത്തിയപ്പോഴേക്കും ടീമിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു മാച്ചിൻ്റെ 75 മിനിറ്റിൽ ബാസ സമനില നേടി. റഫീനയുടെ അസിസ്റ്റിൽ നമ്മുടെ ഫെർമിൻ ലോപ്പസാണ് ആ ഒരു ഗോൾ നേടിയത്. അങ്ങനെ ഈ ഒരു മാച്ച് 2-2 സമനിലയായിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാസ ബോട്ടിൽ ചെയ്തൊരു മാച്ചാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് ചാവി ബോട്ടിൽ ചെയ്തതെന്നല്ല, പകരം പ്ലേയേഴ്സ് തന്നെ ഇൻഡിവിജ്വൽ എറേഴ്സ് കാരണം ബോട്ടിൽ ചെയ്തൊരു മാച്ച്. ശരിക്കും ഈ ഒരു മാച്ച് ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു 3-0 ലീഡിൽ നിൽക്കേണ്ട ഒരു മാച്ചായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ. പക്ഷേ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ എറേഴ്സും കാര്യങ്ങളും വന്നതുകൊണ്ടും അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഹാഫ് 2-1 ആ ഒരു ലീഡ് മയർക്ക് നേടുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെ ടേഴ്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ബിലോ ആവറേജ് ആയിരുന്നു. ഇപ്പോൾ ബാസ കൺസിഡ് ചെയ്ത ആദ്യ ഗോൾ നോക്കുകയാണെങ്കിൽ ടേഴ്സെക്കൻഡ് ശരിക്കും പറഞ്ഞാൽ ബോൾ ക്ലിയർ ചെയ്താൽ മതി. പകരം ടേഴ്സെക്കൻഡ് ചെയ്തതെന്ന് വെച്ചാൽ പ്രഷർ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഓറിയൽ റൊമയോ അതേപോലെ തന്നെ ഇനിഗോ മാർട്ടിനസിൻ്റെ ആ ഒരു സോണിലായിരുന്നു ബോള് പാസ് ചെയ്യുന്നത്. ആ ഒരു പാസിംഗ് കാരണം വൻ ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നു ബാസ ഗോൾ കൺസീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ടേഴ്സെക്കൻഡ് മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, അത് പോട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാസ കൺസീഡ് ചെയ്ത രണ്ടാമത്തെ ഗോൾ നോക്കുകയാണെങ്കിലും ടേഴ്സെക്കൻഡ് മിസ്റ്റേക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ടേഴ്സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ ലൈനിൽ നിന്നും പുറത്തു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പകരം അറോഹ അല്ലെങ്കിൽ ഇനിഗോ മാർട്ടിനസ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ടേഴ്സെക്കൻഡിൻ്റെ വരവോടുകൂടി അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി. അങ്ങനെയാണ് ബാസ രണ്ടാമത്തെ ഗോളും കൺസീഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ടേഴ്സെക്കൻഡ് കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നെങ്കിൽ ബാസ രണ്ട് ഗോളും കൺസീഡ് ചെയ്യില്ല. ബാസ ഈ ഒരു മാച്ച് കൂളായിട്ട് വിൻ ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരു മാച്ചിൽ ചില ബാസ ഫാൻസ് പോയിൻ്റ് ഔട്ട് ചെയ്തത് ഇനിഗോ മാർട്ടിനസിനും അതേപോലെ തന്നെ അറോഹോ തന്നെയായിരുന്നു. മെയിനായിട്ട് പറഞ്ഞാൽ ഇനിഗോ മാർട്ടിനസിന്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് താരങ്ങൾക്കും ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇഞ്ചുറിക്ക് ശേഷമാണ് ഈ രണ്ട് താരങ്ങളും വന്നിട്ടുള്ളത്. അറോഹോ ആണെങ്കിൽ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് തൊട്ട് മുമ്പുള്ള ഒരു ഇഞ്ചുറി ഇഷ്യൂസും കാര്യങ്ങളായിട്ടാണ് സൈഡായത്. പക്ഷേ ഇനിഗോ മാർട്ടിനസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനിഗോ മാർട്ടിനസ് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പേ, അതായത് ഈ കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലായിരുന്നു ഇഞ്ചുറിയും കാര്യങ്ങളായിട്ട് സൈഡായത്. അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഫുൾ 45 മിനിറ്റ്സ് കളിക്കുന്നത്, അതായത് ഈ ഒരു മാച്ചിലാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുമാത്രമല്ല അറോഹോ ഇനിഗോ മാർട്ടിനസ് ഇവരുടെ കോമ്പിനേഷൻ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവരുടെ കോമ്പിനേഷനൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും, അത് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചു. പക്ഷേ എന്നാലും ഈ രണ്ട് താരങ്ങളും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഈ ഒരു മാച്ചിൽ ഇനിഗോ മാർട്ടിനസ് ഒരു 7-8 തവണ ബോൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടപ്പെടുത്തിയ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഡയഗണൽ പാസ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ്, അല്ലാതെ നോർമൽ പാസിൽ അങ്ങനത്തെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളും ഇനി ഇനിഗോ മാർട്ടിനസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ പല ബാസ ഫാൻസ് അതൊക്കെ വലിയ രീതിയിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിഗോ മാർട്ടിനസ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ റഫീനയ്ക്ക് ഒരു ലോങ് പാസ് കൊടുത്തിട്ട് അതിലൂടെ ഒരു ത്രെട്ട് ക്രിയേഷൻ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ ചിലത് സക്സസ്ഫുൾ ആയിരുന്നു, പക്ഷേ നല്ലൊരു ശതമാനം ഫെയിലാവുകയാണ് ചെയ്തത്. എന്തായാലും പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ, അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് ബെറ്റർ ആക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും ഇനിഗോ മാർട്ടിനസ് നല്ല രീതിയിൽ കളിച്ചു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇഞ്ചുറിക്ക് ശേഷം വന്നൊരു പ്ലെയർ അത്യാവശ്യം ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അറോഹോ ആണെങ്കിൽ ഇനിഗോ മാർട്ടിനസിനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡിഫൻസ് ലൈനിൽ ഈ രണ്ട് താരങ്ങളും നല്ല രീതിയിൽ കളിച്ചു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ജാവോ ക്യാൻസലോ
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റഫീനിയല്ല ലമീൻ എമാല് വരുന്നത് വരെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ലമീൻ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ അതേപോലെ തന്നെ ബാൽഡേക്കാണെങ്കിൽ വലിയൊരു ഫ്രീഡം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മാച്ചിൽ ഈ ഒരു ജാവോ ഫെലിക്സിനെ ലെഫ്റ്റ് വിങ്ങറായിട്ടാണ് കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോൾ അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ഫോർവേർഡ് റോളാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഫെലിക്സ് ലെഫ്റ്റ് വിങ്ങർ റോളാണ് കൈകാര്യം ചെയ്തത്. അതുമാത്രമല്ല നമ്മുടെ ബാൽഡേക്കാണെങ്കിൽ അത്ര വലിയൊരു ഫ്രീഡം ഈ ഒരു ചാവി നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓവർലാപ്പിംഗ് റൺസോ കാര്യങ്ങളോ ഈ ഒരു ബാൽഡിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് കൂടുതലും ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ളൊരു പ്ലേയിങ് ആയിരുന്നു ഈ ഒരു ബാൽഡിക്ക് നൽകിയത്. ഫെലിക്സ് ആയിരുന്നു ഈ ഒരു അറ്റാക്കും കാര്യങ്ങളും വിങ്ങിലൂടെ നടത്താൻ ഒരു റോൾ അസൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മാച്ചിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഗ്യാവി ആയിരുന്നു. ഗ്യാവി ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ കളിച്ചു. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വിക്കായിട്ടുള്ള ഡയറക്ഷൻ ചേഞ്ച് അത് വേറെ ലെവലായിരുന്നു. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രാങ്കി ഡിയോങ് റോളായിരുന്നു ഈ ഒരു ഗ്യാവിക്ക് നൽകിയത്. അത് ഫ്രാങ്കി ഡിയോങ് ലെവലിലില്ലെങ്കിലും എന്നാലും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും താരം കാഴ്ചവെച്ചിട്ടുണ്ട്. ഫ്രാങ്കി ഡിയോങ് എന്ന് പറയുന്ന താരം നല്ല രീതിയിലുള്ള ഒരു ബോൾ ക്യാരിങ് പ്ലെയറാണ്. പക്ഷേ ഗ്യാവി അങ്ങനെ ബോൾ ക്യാരിങ് പ്ലെയർ അല്ലെങ്കിലും അതായത് ഫ്രാങ്കി ഡിയോങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയൊരു ബോൾ ക്യാരിങ് പ്ലെയർ അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റീസ് വെച്ചിട്ട് ബോള് ഈ ഒരു അഡ്വാൻസിലേക്ക് എത്തിക്കാൻ അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാസ് കംപ്ലീഷനും അതേപോലെ തന്നെ ഈ ഒരു ടാക്കിൾസും കാര്യങ്ങളൊക്കെ നടത്തിയൊരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് ഗ്യാവിയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയറാണ് ഗ്യാവി. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ മയോർക്ക ഉപയോഗിച്ചിട്ടുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സെൽട്ടോവേഗ ഉപയോഗിച്ചിട്ടുള്ള അതേ ഫോർമേഷനാണ്. അതായത് 5-3-2 ഫോർമേഷൻ, അതായത് സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്ന രീതിയിലുള്ളൊരു ഫോർമേഷനാണിത്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട് മയോർക്ക. പക്ഷെ എന്നാലും ബാസ ഈ ഒരു മയോർക്കയുടെ ഡിഫൻസ് ലൈന് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലായിക്കോട്ടെ അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലായാലും ബാസ നല്ല രീതിയിൽ ഇവരുടെ ഡിഫൻസ് ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലെമീൻ വന്നതിന് ശേഷമാണ് ഇവരുടെ ഡിഫൻസ് ലൈന് ബാസ കുറച്ചും കൂടി ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ഗുണ്ടുവാൻ എന്ന് പറയുന്ന താരം ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ വലിയ രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തില്ല. കാരണം ഗുണ്ടുവാൻ്റെ വലിയൊരു ഫ്രീഡം നൽകിയിട്ടുണ്ടായിരുന്നില്ല. പ്ലെയറിനെ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടി വന്നത് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ ഡീപ്പിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു ഫ്രീഡോ കാര്യങ്ങളോ അങ്ങനെ ചാവി നൽകിയിട്ടില്ല എന്നാണ് ഈ ഒരു മാച്ചിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ ഗുണ്ടുവാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാണാൻ സാധിച്ചില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ലെമീൻ വന്നപ്പോൾ, അതായത് ഈ ഒരു ആ ഒരു ടൈമിൽ തന്നെ ഓറൽ റൊമേലോ സബായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഗുണ്ടുവാൻ അത്യാവശ്യം നല്ലൊരു ഫ്രീഡം കാര്യങ്ങളും ലഭിച്ചു. ആ ഒരു ടൈമിലാണ് താരത്തിന് അറ്റാക്കിലും അതേപോലെ തന്നെ ഡിഫൻസിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ടീമിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ആവാനും സാധിച്ചത്. ഇനി ഓറൽ റൊമേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓറൽ റൊമേയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് കാണാൻ സാധിച്ചില്ല. താരം ഈ ഒരു മാച്ചിൽ സിംഗിൾ പിവറ്റ് റോളാണ് കൈകാര്യം ചെയ്തത്. അതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് താരത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഡിഫൻസീവ് വൈസ് താരം കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും കുഴപ്പമില്ലാന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഫെറാൻ ടോറസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫെറാൻ ടോറസിനെ ശരിക്കും പറഞ്ഞാൽ ഫാൾസ് നയൻ റോളല്ല ചാവി നൽകിയിട്ടുള്ളത്. പകരം ഒരു പോച്ചർ റോൾ, അതായത് ഒരു പക്ക സ്ട്രൈക്കർ റോളാണ് നൽകിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫ്രീഡോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബോൾ ഫീൽഡിങ് ശരിക്കും പറഞ്ഞാൽ ഫെറാൻ ടോറസിനെ ഈ ഒരു മാച്ചിൽ ലഭിച്ചില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു ഫെറാൻ ടോറസിനെ കുറേ പേര് കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗോളും നേടുന്നില്ല, വലിയ രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, താരം ഒരു നല്ലൊരു ചാൻസ് മിസ്സാക്കി. പക്ഷെ എന്നാലും വലിയ രീതിയിലുള്ള ഒരു ബോൾ ഫീഡിങ് താരത്തിന് ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല ചാവി ആണെങ്കിൽ ഈ ഒരു താരത്തിന് വലിയൊരു ഫ്രീഡോ കാര്യങ്ങളോ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഈ ഒരു മാച്ചിലുണ്ടായിരുന്നു. ഇനി ജാവോ ഫെലിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജാവോ ഫെലിക്സിന് ഈ ഒരു മാച്ചിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നല്ല രീതിയിലുള്ള ഫ്രീഡവും ചാവി ഈ ഒരു മാച്ചിൽ നൽകിയിട്ടുണ്ട്. താരം രണ്ട് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പോസ്റ്റ് തട്ടിയും മറ്റൊന്ന് ഓൺ ടാർഗറ്റ് ആണെങ്കിലും ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ജാവോ ഫെലിക്സിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ റഫീനിയെ കുറിച്ചൊന്ന് പറയേണ്ട, റഫീനിയ ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു മത്സരമായിരുന്നു. താരത്തിൻ്റെ ആ ഒരു ഗോളായിക്കോട്ടെ, അതേപോലെ തന്നെ താരം ജാവോ ക്യാൻസലോ കണക്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു മാച്ചിൽ ഇപ്പോൾ ലെമീൻ വന്നതിന് ശേഷം റഫീനിയ ഒരു ഇൻസൈഡ് ഫോർവേർഡ് റോളാണ് കൈകാര്യം ചെയ്തത്. ആ ഒരു റോൾ കൈകാര്യം ചെയ്തത് കൊണ്ടുള്ള ഗുണങ്ങളും ഈ ഒരു മാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ചാവി ഇപ്പോൾ മനസ്സിലാക്കി, അതായത് റഫീനിയെ വെച്ചിട്ട് വിങ്ങർ റോളും കളിപ്പിക്കാം, അതേപോലെ തന്നെ ഇൻസൈഡ് ഫോർവേർഡ് റോളും
കൊടുക്കുക എന്ന്. ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ താരം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുമാത്രമല്ല ആ ഒരു സ്പേസ് താരം ഓക്യുപ്പൈ ചെയ്തപ്പോഴാണ് ആ ഒരു രണ്ടാമത്തെ ഗോൾ ബാസ നേടുന്നത്. അപ്പോൾ താരത്തിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല റഫീനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാച്ച് വിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ റഫീനെ അത് മിസ്സാക്കി. അതായത് ഈ ഒരു ഫറാൻ ഒരു ചാൻസ് ക്രിയേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ റഫീനിയ വേഴ്സസ് ഗോൾ കീപ്പർ എന്നൊരു സിറ്റുവേഷൻ, പക്ഷേ റഫീനെ അത് നല്ല രീതിയിൽ മിസ്സാക്കി. ശരിക്കും ഈ ഒരു മാച്ച് വിൻ ചെയ്യാൻ പറ്റുന്നൊരു ചാൻസ് ആയിരുന്നു അത്, പക്ഷേ അദ്ദേഹം അത് മിസ്സാക്കി. എന്തായാലും ഓവറോൾ എടുത്തു നോക്കുകയാണെങ്കിൽ റഫീനയുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചു. പിന്നെ ഈ ഒരു മാച്ചിൽ ലെവൻഡോസ്കി വന്നിട്ടുണ്ടായിരുന്നു. ലെവൻഡോസ്കിയുടെ ഒരു ഡമ്മി അസിസ്റ്റിലൂടെയായിരുന്നു ഈ ഒരു ഫെർമിൻ ലോപ്പസ് ഒരു ഗോൾ നേടുന്നത്. ലെവൻഡോസ്കി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തോ പ്രോപ്പറായിട്ടുള്ളൊരു ബോൾ ഫീൽഡിങ് താരത്തിന് ലഭിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു മാച്ചിൽ ലെമീൻ്റെ ഭാഗത്തുനിന്നൊരു പ്രോപ്പർ ക്രോസ് ലെവൻഡോസ്കി ലഭിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ട്രാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാനോ താരത്തെ കൊണ്ട് സാധിച്ചില്ല. അതായാലും ഓവറോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലെവൻഡോസ്കിയുടെ ഭാഗത്ത് നിന്ന് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ ജൂൾസ് കൊണ്ടേ ആയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെർമിൻ ലോപ്പസ് ഈ ഒരു മാച്ചിൽ ബാസക്ക് ഒരു ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. താരത്തിൻ്റെ ഓഫ് ദി ബോൾ മൂവ്മെൻ്റ് എല്ലാം നൈസ് ആയിരുന്നു. അതുമാത്രമല്ല താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ താരത്തിൻ്റെ ഇനിയുള്ള മത്സരത്തിലും നല്ല രീതിയിലുള്ള പ്ലേയിങ് ടൈം കാര്യങ്ങളും ലഭിക്കും എന്നത് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഇതിലൂടെ താരത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളും നടക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും ഫെർമിൻ ലോപ്പസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ലെമീൻ യമാലിനെ കുറിച്ചാണ്. ലെമീൻ യമാൽ എന്ന് പറയുന്ന താരം ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൂപ്പർ സബായിട്ട് വന്നൊരു പ്ലെയർ തന്നെയായിരുന്നു ലെമീൻ. കാരണം ലെമീൻ വന്നതിന് ശേഷമാണ് ടീമിലെ ഡയനാമിക്സ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയത്. അതായത് ഈ ഒരു റഫീനയെ റൈറ്റ് ഹാഫ് സ്പേസ് കളിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ ഒരു ജാവോ കാൻസലോ അണ്ടർലാപ്പിംഗ് റണ്ണും ലെമീൻ ആണെങ്കിൽ ഓവർലാപ്പിംഗ് റണ്ണും കാര്യങ്ങളും നടത്തുമ്പോൾ ടീമിൻ്റെ ഡയനാമിക്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ബാസ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് റൈറ്റ് വിങ്ങിലൂടെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചാവി കണ്ടെത്തിയ പുതിയൊരു ഫോർമുല എന്ന് പറയുന്നത് റഫീനയെ ആദ്യം റൈറ്റ് വിങ്ങർ റോൾ കളിപ്പിക്കാം, അത് കഴിഞ്ഞ ഒരു മാച്ചിൻ്റെ ഒരു പകുതി ആകുമ്പോഴേക്കും റഫീനയെ റൈറ്റ് ഹാഫ് സ്പേസ് കളിപ്പിക്കുക, എന്നിട്ട് ലെമീനെ കൊണ്ടുവരിക. ഇതാണ് ഇപ്പോൾ ചാവിയുടെ പുതിയ ഒരു ഐഡിയ. ഈ ഒരു ഫോർമേഷന് എല്ലാ മാച്ചിലും ഉപയോഗിക്കാനുള്ള ചാൻസ് കുറവാണ്. മിക്കവാറും ഒരു ലോ ബ്ലോക്ക് സിസ്റ്റത്തിനെതിരെയാണ് ഈ ഒരു ഫോർമേഷനും കാര്യങ്ങളും ചാവി ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ആൻഡ്വേർപ്പിനെതിരെയോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പോസ്റ്റൽ പ്ലേ ഉള്ള ഒരു ഓപ്പോണന്റ് ടീം ഉണ്ടെങ്കിൽ ആ ഒരു മത്സരത്തിൽ ആ ഒരു മാച്ചിൽ ഉപയോഗിച്ച ഫോർമേഷനും കാര്യങ്ങളായിരിക്കും ചാവി ചൂസ് ചെയ്യുക. എന്തായാലും ഈ ഒരു ഫോർമേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും ശരി, ബാസ കൂളായിട്ട് വിൻ ചെയ്യേണ്ട ഒരു മത്സരമായിരുന്നു ബാസ ബോട്ടിലേത്തത്. അതിന് മെയിൻ കാരണക്കാരൻ ടെസ്റ്റിനാണെന്നേ എനിക്ക് പറയാനുള്ളൂ. വേറെ ചില ബാസ ഫാൻസ് ഈ ഒരു ആരോഹനും ഇനിയോ മടേനും ടാർച്ച് ചെയ്യുമായിരിക്കും, പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇവർ ആരല്ല കുറ്റക്കാർ, ടേസ്റ്റിനാണെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മിസ്റ്റേക്സ് എല്ലാവരുടെ ഭാഗത്തുനിന്ന് വരും, അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൂ വേറെ ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് മാച്ചിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും ടേസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല എല്ലാ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.